തമന്ന കുട്ടി ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇത്രയും നല്ലൊരു മുഖം ഇങ്ങനെ വൃത്തികേടാക്കല്ലേ. സത്യം പറ അമ്മയായിട്ട് വഴക്കിട്ടു അല്ലേ? പിന്നല്ലാതെ ബാലേട്ടൻ അറിഞ്ഞൂടെ, അടുത്ത മാസം 10-ാം തീയതി അല്ലേ ഓസ്കർ പ്രഖ്യാപനം. ഓ, അതിങ്ങെത്തിയല്ലേ. അതെ, പക്ഷേ ഇപ്രാവശ്യം ഏത് സിനിമയ്ക്കാണ് ഓസ്കർ കിട്ടുന്നതെന്നോ ആരാണ് ബെസ്റ്റ് ആക്ടർ എന്നോ ഒന്നും എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഏ, അതെന്താ ചുമ്മാ 3-4 പേരങ്ങ് തട്ടിവിടന്നേ? അങ്ങനെ ചുമ്മാ ഗസ്സടിക്കുന്ന പരിപാടി എനിക്കില്ല. ശരിക്കും കണ്ട് വിലയിരുത്തി മാത്രമേ ഞാൻ പ്രെഡിക്ട് ചെയ്യാറുള്ളൂ. മിക്കവാറും അത് ശരിയാവാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നേ ആര് തടസ്സം നിൽക്കുന്നു? നമ്മളൊക്കെ ഇപ്പൊ ഗ്ലോബൽ ടീമായില്ലേ? ഇല്ല, അമ്മ അങ്ങനെ ആയിട്ടില്ല. അമ്മ എന്ത് പറഞ്ഞു? നീ പ്രെഡിക്ട് ചെയ്ത് കുഴപ്പം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഏ, അതിന് ഞാനിപ്പോ നോമിനേഷൻ കിട്ടിയ പടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അതെന്താ? നോമിനേഷൻ കിട്ടിയ പടങ്ങളിൽ ചിലത് എ സർട്ടിഫിക്കറ്റ് ആണ്, UA സർട്ടിഫിക്കറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അമ്മ. ടിക്കറ്റ് എടുത്ത് പോയാലും ചിലപ്പോൾ തിയേറ്ററിന്റെ വാതിക്കൽ നമ്മൾ തടഞ്ഞേക്കാമത്രേ. എന്തൊരു കഷ്ടമാണ് ബാലേട്ടാ. അത് അമ്മ പറഞ്ഞതുള്ളതാ. ഫിലിം സർട്ടിഫിക്കേഷന്റെ കാറ്റഗറി അനുസരിച്ച് നിശ്ചിത വയസ്സിന് താഴെയുള്ളവരെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്നാണ് നിയമം. അപ്പൊ ഒറ്റപ്പെടവും കാണാൻ പറ്റില്ലേ? എനിക്ക് ആ ജോക്കറെങ്കിലും കാണണം. വാക്കിൻ ഫീനിക്സിന്റെ ജോക്കർ അല്ലേ? 10-ഓ 15-ഓ നോമിനേഷൻ ആ ഒറ്റപ്പടത്തിനുണ്ട്. എന്താ ഇപ്പൊ പെട്ടെന്നൊരു സർട്ടിഫിക്കേഷനും കൊണ്ടാ വേണ്ടിയൊക്കെ? അത് പെട്ടെന്നുണ്ടായതൊന്നുമല്ല, പണ്ടേ ഉള്ളതാ. ഫിലിം ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ള കാര്യം പോസ്റ്ററിലും ഫിലിം പ്രദർശിപ്പിക്കുന്നതിന് മുമ്പും കാണിക്കണമെന്നാണ് നിയമം. അത് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ അധികാരികൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാ എനിക്ക് കാണാൻ പറ്റുന്ന പടം ഏത് കാറ്റഗറിയിലാ വരാന്ന് ബാലേട്ടനൊന്ന് പറഞ്ഞേ. പറയാം, കേട്ടോളൂ. ഈ പറഞ്ഞ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പോസ്റ്ററിലും സർട്ടിഫിക്കറ്റിലും UA എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്കും കുടുംബത്തോടൊപ്പം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രം എന്നർത്ഥം. ഇതിന് യൂണിവേഴ്സൽ എന്നും പറയും. ഈ ചലച്ചിത്രങ്ങളിലെ ദൃശ്യങ്ങളിലോ സംഭാഷണങ്ങളിലോ അശ്ലീലമോ ഭീകരതയോ അരോചകത്വമോ ഉണ്ടാവില്ലെന്നർത്ഥം. അപ്പോൾ അടുത്തതോ? അടുത്തത് UA എന്ന് കാണാം. പാരന്റൽ ഗൈഡൻസ് ഫോർ ചിൽഡ്രൻസ് ബിലോ ദ ഏജ് ഓഫ് 12 ഇയേഴ്സ് എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രസ്തുത ചിത്രം രക്ഷിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് കാണാമെന്നർത്ഥം. അതായത് ഇത്തരം ചിത്രങ്ങളിൽ ഭാഷയും ദൃശ്യങ്ങളും ഇത്തിരി കടുപ്പത്തിലാണെന്ന് കൂട്ടിക്കോ. വയലൻസും ന്യൂഡിറ്റിയും അശ്ലീല സംഭാഷണങ്ങളും ഒരു പരിധിവരെ ഇതിനകത്തുണ്ടാവാം. ചില സിനിമകളുടെ സംഭാഷണങ്ങൾക്കിടയ്ക്ക് ബീപ് സൗണ്ട് മോള് കേൾക്കാറില്ലേ? അത് ഇത്തരം വിഭാഗങ്ങളിലുള്ളതാണ്. പിന്നെ ഉള്ളത് A സർട്ടിഫിക്കേഷനാണ്, റെസ്ട്രിക്റ്റഡ് ടു അഡൽസ് എന്ന് വെച്ചാൽ മുതിർന്നവർക്ക് മാത്രം. ഈ സിനിമകളിൽ പ്രായപൂർത്തിയാകാത്ത പ്രേക്ഷകരെ അസ്വസ്ഥപ്പെടുത്തുകയോ തെറ്റായി സ്വാധീനിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും സംഭാഷണങ്ങളുമാവും ഉണ്ടാവുക. അടിപിടി, നഗ്നത, രക്തച്ചൊരിച്ചിൽ, അങ്ങനെ ചെറുപ്രായക്കാർക്ക് കാണാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത് മുതിർന്നവർക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് A സർട്ടിഫിക്കറ്റ്. ഇപ്പം മനസ്സിലായോ? അയ്യോ, അപ്പൊ എന്റെ ജോക്കറിന്റെ പോസ്റ്ററിൽ A എന്നാണല്ലോ കണ്ടത്. ശരിയാണ്, ജോക്കറിൽ നായകൻ തോക്കെടുത്ത് പടപടാന്ന് വെടിവെക്കുകയല്ലേ. പോരാത്തതിന് ജനത്തിന്റെ കലാപവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതാണ് കാരണം. ഓ, ഈ സർട്ടിഫിക്കേഷൻ പറ്റിച്ചല്ലോ. ഇനിയുണ്ടോ B യും C യും ഒക്കെ? B യും C യും ഒന്നുമില്ല, പക്ഷേ S ഉണ്ട്. അതെന്താ S? S സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രം പബ്ലിക്കിനുള്ളതല്ല. അതായത് റെസ്ട്രിക്റ്റഡ് ടു എനി സ്പെഷ്യൽ ക്ലാസ് ഓഫ് പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവരെ ഉദ്ദേശിച്ചുള്ള സ്പെഷ്യൽ കാറ്റഗറി സിനിമയാണവ. ഉദാഹരണം ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരുന്ന ചിത്രങ്ങളാണ് S സർട്ടിഫിക്കേഷനിൽ വരുന്നത്. മനസ്സിലായോ? ഓ, മനസ്സിലായി. പിണക്കം മാറിയോ? പിണക്കൊന്നുമില്ല, പക്ഷെ ജോക്കർ കാണാൻ പറ്റൂല എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഒരു സങ്കടവും വേണ്ട. ജോക്കർ സിനിമയുടെ സീൻ ബൈ സീൻ കഥ ഈ ബാലേട്ടൻ പറഞ്ഞുതരാം. എന്നാലും വേണമെങ്കിൽ അഭിനയിച്ചും കാണിക്കാം. ആ ജോക്കർ സ്റ്റെപ്പുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്ത് കളിക്കുന്ന ഡാൻസ് ഇല്ലേ, ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും.